വേറെ ലെവലാണ്. ഇപ്പൊ വിൻ ഗ്ലാസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ശരിക്കും ഒരു കാറിന്റെ ഉള്ളിൽ ഇരുന്ന് എങ്ങനെയാണോ പ്രതികരിക്കുന്നത് നമുക്ക് അതേപോലത്തെ ഒരു ഫീലിംഗ്. ഇത് പ്രസ് ചെയ്യണനുസരിച്ച് ഏകദേശം 12 സെക്ഷൻ ആയിട്ടാണ് ഇതിന്റെ മീറ്റർ വന്നിട്ടുള്ളത്. മീറ്റർ കൺസോള് കാറുകളിലൊക്കെ കാണുന്ന ആ ഒരു സെയിം ടെക്നോളജി, അതായത് ഹാൻഡ് ബ്രേക്ക് വരെ ഈ ഒരു വണ്ടിയിൽ ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ വണ്ടി എടുത്ത് കുലുങ്ങണമെന്നുണ്ടെങ്കിൽ ഹാൻഡിന്റെ ഭാഗത്തേക്ക് ഒരു അടിയോ കാര്യങ്ങളൊന്നുമില്ല. ഗായ്സ്, നമ്മളിപ്പോൾ ഇത് മലപ്പുറത്താണ് കേട്ടോ. മലപ്പുറത്ത് നമ്മുടെ നാസിർക്കാരുടെ വീട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ാണ് പുള്ളിക്കാരൻ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ കുറച്ച് വാഹന കളക്ഷൻസ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഗോൾഡ് വിങ്ങിൻ്റെ ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2018 എഡീഷനാണ്. ഏകദേശം 33 ലക്ഷം രൂപ അത്രയും രൂപ കൊടുത്തിട്ട് കേരളത്തിലെ ആദ്യത്തെ വണ്ടിയാണത്. കേരളത്തിലെ ഒരുമിച്ചാണ് എടുത്തതെന്ന് കൊണ്ടല്ലേ ഡെലിവറി. അത്തരത്തിൽ ഒരുപാട് ആൾക്കാർ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു വണ്ടിയാണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇതിനെ കുറിച്ച് പരിചയപ്പെടുത്താനായിട്ട് മുമ്പ് വേറെ കുറെ മോഡലുകൾ ഇരിക്കുന്നുണ്ട് അല്ലേ. വീഡിയോയിൽ കിടക്കാനായിട്ട് മുമ്പ് അപ്സ്റ്റോക്സ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. 3 മില്യൺ പ്ലസ് യൂസേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് എന്ന് പറയുന്നത്. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നടത്താനായിട്ട് വരും. നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അറിയാം. ഏറ്റവും മികച്ച രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്ന സമയത്ത് 100% സെക്യൂർഡ് ആയിരിക്കും അവരുടെ ആ ഒരു വാലറ്റിൽ. പിന്നെ 24x7 കൺവീനിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേറെ പേടിയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. സൈനപ്പ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 51 രൂപയുടെ ഗോൾഡ് ഫ്രീ ആയിട്ട് കിട്ടും. ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 1 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ 24 കാരറ്റിന്റെ ഗോൾഡ് ആണ്. 99.9% പ്യുവർ ആയിട്ടുള്ള ലൈവ് മാർക്കറ്റ് പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യണ കാരണം ഈ ഗോൾഡിന്റെ മേക്കിംഗ് പ്രൈസ് ഉണ്ടായിരിക്കില്ല. 3% GST ഉണ്ടായിരിക്കും. ഡിജിറ്റൽ ഇൻവെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ ആപ്ലിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇനി നമുക്ക് ഇത് 27 ലക്ഷം രൂപ കൊടുത്തിട്ട് പുള്ളി വാങ്ങിച്ച നമ്മുടെ BMW 1250 ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എടുത്തിട്ട് എത്ര കൊല്ലായി? ഒരു വർഷം ആയിട്ടുണ്ടല്ലേ. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചു? ഇത് 8000 കിലോമീറ്റർ. ടോപ്പ് ബോക്സ് അതേപോലെ തന്നെ സാഡിൽ ബോക്സ് എല്ലാം ഫുൾ സെറ്റപ്പ് ആണല്ലേ ടൂറിങ്ങിന് വേണ്ടിട്ട്. അതേപോലെ തന്നെ വേറൊരു മോഡലിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മുടെ കവാസാക്കിയുടെ 14R. 23 ലക്ഷത്തോളം രൂപയാണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ വില എന്ന് പറയുന്നത്. വേറെ ലെവലിൽ വണ്ടിയിലെ ഇതിന്റെ സൗണ്ട് ഒന്ന് നമുക്കൊന്ന് കേൾപ്പിച്ചാലോ. ഡ്യുവൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഒറിജിനൽ കാർബൺ ഫൈബർ ആണോ? ചെയ്താണല്ലോ, കസ്റ്റം ചെയ്തേക്കണാണ്. അതേപോലെ തന്നെ ഇതും പുള്ളിയുടെ വാഹന കളക്ഷൻസിൽ 2 മോഡലുകളാണ് കേട്ടോ. പുതിയൊരു വണ്ടിയും കൂടെ വരുന്നുണ്ട്. പുള്ളിയും അതേപോലെ തന്നെ എല്ലാവരും വെയിറ്റിംഗ് ആണ് ആ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട്. കേരളത്തിലെ ആദ്യത്തെ വണ്ടി ആയിരിക്കും അതെന്ന് പറയുന്നത്. ഏതാ വണ്ടിയെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് നമ്മുടെ 1250 കൂടെ സൗണ്ട് കേൾക്കാല്ലേ. നിങ്ങൾ ഇതുകൊണ്ട് ഒരുപാട് അഡ്വഞ്ചർ ഒക്കെ പോയിട്ടുണ്ട്? ഇത് ഗോവ, ബാംഗ്ലൂർ. ഏറ്റവും ടോപ്പ് ലോങ് റൈഡ് പോയത് എവിടേക്കാ? ഗോവനാണല്ലേ. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ കമന്റ് ഇടാൻ നമുക്കൊരു വീഡിയോ ചെയ്യാലേ. ഇതൊക്കെയാണ് ശരിക്കും ഇതിന്റെ ഒരു മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ. എനിക്ക് എന്തായാലും ഇത് കാലത്തില്. ഇവിടെ നിന്ന് ഭയങ്കര സ്ലിം ആയിട്ട് പോണ വണ്ടി. ഇവിടേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോ ഭയങ്കര വലിപ്പത്തിലേക്കില്ല. ടാങ്കും കാര്യങ്ങളൊക്കെ അപാര വലിപ്പാണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ. ഇനി നമുക്ക് നമ്മുടെ ഗോൾഡ് വിങ്ങിന്റെ ഡീറ്റെയിൽസും കൂടെ നോക്കട്ടെ. 33 ലക്ഷത്തിന് പുറമെ ഏകദേശം 3 ലക്ഷം രൂപയുടെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ആക്സസറീസും കൂടെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം കാണിക്കാല്ലേ. അതായത് ആദ്യത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്പെൻഷന്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു LED ലൈറ്റ് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. LED ബൾബ് അല്ലേ? LED ലൈറ്റ് അല്ലേ? ഇത് കമ്പനി ടൈലാമ്പല്ല അല്ലേ? സ്റ്റോപ്പ് ലൈറ്റ് അല്ല അല്ലേ? ഇതും ഫുള്ള് അഡീഷണൽ ആയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഭാഗങ്ങളും ഓ ഈ ഒരു ക്രോം ഫിനിഷുള്ള ഭാഗങ്ങളല്ലേ. ഈ സംഭവങ്ങളൊക്കെ ഫുള്ള് അഡീഷണലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ആ ഒരു കപ്പ് ഹോൾഡറിൻ്റെ ഈ ഒരു കവറിങ്ങും കൂടെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇത്ര വർക്കോളാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ലക്ഷം രൂപയോളം കൊടുത്തിട്ട് പുള്ളി ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യമേ തന്നെ നമുക്ക് ഡിസൈനിൽ നിന്ന് തുടങ്ങാം. ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറിലുള്ളതിനായിട്ടും കൂടുതൽ ഫീച്ചേഴ്സ് അല്ലേ. അത്ര മാത്രമാണ് ഈ ഒരു വണ്ടിയുടെ ഉള്ളിലുള്ള സെറ്റപ്പുകൾ എന്ന് പറയുന്നത്. അതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. ഇതാണ് ശരിക്കും വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഒരുപാട് കാണാം.
സിക്സ് സിലിണ്ടർ ആണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. പിന്നെ ഡി സി ടി ട്രാൻസ്മിഷൻ ആണ്, അതായത് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാറുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അത്തരത്തിൽ ഓട്ടോമാറ്റിക് ആണ് ശരിക്കും ഇതിൻ്റെ ഗിയർ സിസ്റ്റം കാര്യങ്ങളൊക്കെ. റിവേഴ്സ് ഉൾപ്പെടെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ സൈഡുകളിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് രണ്ട് റേഡിയേറ്റർ വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഈ ഒരു സൈഡിലുള്ള റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫാനിന് വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷനാണ്. പിന്നെ ഇപ്പുറത്തെ ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ്, പിന്നെ താഴെയായിട്ട് ഫോഗ് ലാമ്പ്. ഇത്ര സിമ്പിളായിട്ടാണ് ശരിക്കും ഇതിൻ്റെ സൈഡിലത്തെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രാഷ് കാർഡിൻ്റെ പ്രവർത്തനം അല്ല. നമ്മുടെ ബെൻസിൻ്റെ എസ് ക്ലാസ്സിലൊക്കെ കണ്ട പോലെ തന്നെ 1, 2, 3, 4, 5 സെക്ഷനായിട്ടാണ് ശരിക്കും ഇതിൻ്റെ ഡിമ്മിൻ്റെ ആ ഒരു ഭാഗം അല്ലേ. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു LED സെക്ഷനും കൂടെ വന്നിട്ടുണ്ട്. അവിടെയാണ് ബ്രേക്ക്. അന്ന് വെച്ചിട്ടാണെച്ചല്ലോ കണ്ടോ, അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതാണ് ശരിക്കും ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഭാഗം. പിന്നെ താഴെ നല്ല വലുപ്പത്തിൽ ഇടിയാറെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ വല്ലാത്തൊരു ഭംഗിയാണ് ശരിക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. പഴയ മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ഒതുങ്ങിയിട്ടുള്ള ഒരു മോഡലാണല്ലേ. പഴയതെന്ന് പറയുന്നത് ഭയങ്കര വലുപ്പമായിരുന്നു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്കാ എയറോഡൈനാമിക്കലിയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒന്നും കൂടെ വലുപ്പം കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് എന്ന് വെച്ചാലും വെയിറ്റ് 400 kg തന്നെ വരുന്നുണ്ട് അല്ലേ. പിന്നെ അത്യാവശ്യം നല്ല വീതി കൂടിയിട്ടുള്ള ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നിങ്ങളിതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ എവിടെയാവുന്നതാണ്, അതായത് നോർമലി ഇവിടെ വരുന്ന സസ്പെൻഷൻ ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഭാഗങ്ങളായിട്ടാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വലിയൊരു ഹമ്പ് ചാടിയാലും ഗട്ടർ ചാടിയാലും ഹാൻഡിലിനെ നമുക്ക് ഇത് വരില്ല, ജെർക്കിങ് വരില്ല, ജെർക്കിങ് വരില്ല. ആ ഒരു ഭാഗം നമുക്ക് കാണിച്ചു കൊടുത്താലോ. എന്തെങ്കിലും തരത്തിലുള്ള അടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സെക്ഷൻ വരെയാണ് വരാം. അതായത് മേലിലേക്ക് അടിക്കാത്ത രീതിയിൽ കണ്ട ഒരുപാട് ഭാഗങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു തരത്തിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് തീരെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് എഫക്ട് ചെയ്യില്ല. ഇപ്പോൾ വണ്ടി ഇടുന്ന കുലുങ്ങണം ഉണ്ടെങ്കിൽ ഹാൻഡിലിൻ്റെ ഭാഗത്തേക്ക് ഒരു അടിയോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുകൂടെ ഒരിക്കൽ അയ്യോ, അതായത് ഒരു കാറിലിരുന്ന് പോണ പോലെ തന്നെ പോവാല്ലേ. പിന്നെ ഇവിടെ രണ്ട് വശങ്ങളിലായിട്ട് നല്ല വലുപ്പത്തിൽ കാറിൻ്റെ പോലെയുള്ള ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ കാണാം മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ വിൻഡ്ഷീൽഡ് എന്ന് പറയണത്. അതിമാരകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സൈസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും കാണാൻ പോലും പറ്റില്ല. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് അവിടെ കാണാം. അതൊന്ന് പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഇതേ താഴ്ന്നു ഒന്ന് പൊന്തിച്ച്. അപ്പം നമുക്ക് എത്രത്തോളം വിൻഡ് ബ്ലാസ്റ്റിന് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ വേണം അത്രത്തോളം ഈ ഒരു സംഭവം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ഒരു സംവിധാനം കൂടെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മേൽഭാഗത്തായിട്ട് ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് 1, 2, 3 ബാഡ്ജിങ് മാത്രമാണ് ഇതിൽ കാണാനുള്ളത്. 1, 2, 3 ഇത്രയാണ് ശരിക്കും ഫ്രണ്ടിലത്തെ ആ ഒരു ഭീകരമായിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. അവിടെ നേരെ ബാക്കിലത്തെ ആ ഒരു ലുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ചേസസും കാര്യങ്ങളൊക്കെ ഒരു സിൽവർ കളറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഫുഡ് ട്രസ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അത്രയും പ്രീമിയം ക്വാളിറ്റിയിലാണ് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പെയിൻറ്റ് ക്വാളിറ്റി അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ക്വാളിറ്റി വില. പിന്നെ ഒന്നുകൂടെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് 2 സാഡിൽ ബോക്സുകൾ കാണാം. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട ഇത് ഒരു സ്റ്റോറേജാണ്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് ബാക്കിലായിട്ട് നമുക്ക് ചെറിയൊരു ബൂട്ട് സ്പേസും കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഹെൽമെറ്റ് അതേപോലെ തന്നെ ചെറിയ ബോക്സുകളൊക്കെ ഒക്കെയല്ല. ഇതൊക്കെ അഡീഷണലായിട്ട് പുള്ളി വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ചെറിയൊരു ബോക്സ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് അഡീഷണലായിട്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും വെക്കുന്നില്ല അല്ലേ. കമ്പനി തന്നെ എല്ലാ സെറ്റപ്പോടും കൂടിയിട്ടാണ് ശരിക്കും ഈ ഒരു വണ്ടി കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ 2 സൈഡുകളിലായിട്ട് അതായത് ഈ സൈഡുകളിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ടെയിലാമ്പ് അതേപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ കാണട്ടെ. അതുകൊണ്ട് തന്നെ ബാക്കിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര ബൾക്കായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. സൈലൻസർ നമുക്ക് ഇവിടെ കാണാം. 1, 2, 3, 4 പിന്നെ നേരത്തെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തില്ലേ ആ ഒരു ലൈറ്റാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സൈലൻസറിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് 1, 2, 3 ഇവിടെ 3 ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അത്തരത്തിൽ 3 ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ശരിക്കും ബാക്കിലേക്ക് കൺവേർട്ട് ആയി പോയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതാണ് ഈ ഒരു ബൈക്കിൻ്റെ സീറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു കാറിൻ്റെ സീറ്റിൻ്റെ അത്രയും തന്നെ വലുപ്പം ഇതിൻ്റെ ഫ്രണ്ട് സീറ്റിലാണെച്ചാലും ബാക്ക് സീറ്റിലാണെച്ചാലും വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വലുപ്പം കൂടിയിട്ടുള്ള ബാക്ക് റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സോഫയിലേക്ക് ഇരുന്ന് പോകുന്ന പോലത്തെ ഒരു ഫീലിങ്ങിലേ. ഇതിവിടെ ബാക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ കൈ വയ്ക്കാനുള്ള 2 പീസും കൂടെ വന്നിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റും 2 ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കാണാം. ഇതിൽ ഏറ്റവും വലിയൊരു ചിസ്റ്റം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തണുപ്പുള്ള ഏരിയകളിലൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ഹീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സീറ്റ് കാറുകളിലൊക്കെ കണ്ടിട്ടുള്ള അതേ സെയിം ടെക്നോളജിയിൽ, അതായത് അതിന് വേണ്ടിയിട്ട് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഓഫാക്കണമെങ്കിൽ ഓഫാക്കാം,
അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ടെമ്പറേച്ചർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സീറ്റും കാര്യങ്ങളൊക്കെ വെന്റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ കാറുകളിലൊക്കെ കാണുന്ന ആ ഒരു സെയിം ടെക്നോളജി, അതായത് ഹാൻഡ് ബ്രേക്ക് വരെ ഈ ഒരു വണ്ടിയിൽ ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് എന്ന് പറയണത്. പിന്നെ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയണത്. ആഹാ, ഈ ഒരു സംഭവം നിങ്ങൾ തുറക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഓപ്പൺ ആക്കി അതിൻ്റെ ഉള്ളിൽ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് മേലിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂവലിൻ്റെ ആ ഒരു ഭാഗം തുറക്കാം. അതേപോലെ തന്നെ ചെറിയൊരു ഗ്ലോ ബോക്സ് എന്നൊക്കെ പറയാമല്ലേ, അത്തരത്തിലുള്ള ചെറിയൊരു സ്റ്റോറേജും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു യു എസ് ബി പോർട്ടും അതേപോലെ തന്നെ അത്യാവശ്യം മൊബൈൽ ഇട്ട് വയ്ക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗങ്ങളിൽ കാണാം. അപ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. റിമോട്ടാണ് ഇതിൻ്റെ ഒരു കീ കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് പോക്കറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോ കിടന്നാൽ മതി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഈ ഒരു ബട്ടൺ ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഓണായി. ഇതേപോലെ തന്നെ ലോക്ക് ഹാൻഡ് ലോക്ക് ആക്കണതൊക്കെ ഇത് ഉപയോഗിച്ചിട്ടില്ല, വെറുതെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഇഗ്നീഷൻ്റെ ആ ഒരു സെറ്റപ്പ് എന്നൊക്കെ പറയണത്. പിന്നെ ഏകദേശം 12 സെക്ഷനായിട്ടാണ് ഇതിൻ്റെ മീറ്റർ വന്നിട്ടുള്ളത്, മീറ്റർ കൺസോള്. ഇവിടെ നമുക്ക് ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ കാണാം. ഇതിൽ നമ്മുടെ ടയറിൻ്റെ പ്രഷർ, അതേപോലെ തന്നെ ടാങ്ക് റേഞ്ച്, ആവറേജ്, മൈലേജ്, അതേപോലെ തന്നെ ട്രിപ്പ് മീറ്റർ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ സെക്ഷനിൽ മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ സെക്ഷൻ വരെ നമുക്ക് വാണിങ്ങോളാണല്ലോ ശരിക്കും കാണിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് സ്പീഡിൻ്റെ ആ ഒരു അനലോഗ് മീറ്റർ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ടാക്കോമീറ്റർ കാണാം. ഇതിൻ്റെ അടിയിൽ നമുക്ക് ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് റൈഡിംഗ് മോഡോളാണ് ശരിക്കും അറിയാനായിട്ട് പറ്റുക. സ്പോർട്ട്, അതേപോലെ തന്നെ ഇക്കോണമി, പിന്നെ നമുക്ക് റെയിൻ, അതേപോലെ ഒരു മോഡും കൂടെ ടൂറിംഗ് മോഡ്. അത്തരത്തിൽ നാല് റൈഡ് മോഡുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററിന് പകരം ഇവിടെ ന്യൂട്രലിൽ നിന്നുണ്ടല്ല, ഗിയർ ഇല്ലാത്തൊരു വണ്ടിയാണ്. പക്ഷേ അത്തരത്തിലുള്ള സംവിധാനങ്ങളും കൂടെ ഈ ഒരു ഭാഗങ്ങളിൽ കാണിക്കും. പിന്നെ ഇവിടെ വണ്ടിക്കുള്ള വാണിംഗ് ലാമ്പുകൾ, അതായത് സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ, അത്തരത്തിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഹിൽ ഹോൾഡ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അതായത് ഗിയർ ഇല്ലാത്ത വണ്ടിയാണെന്ന് പറഞ്ഞല്ലോ, അതായത് ക്ലച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്നാച്ചാലും ഈ ഒരു വണ്ടി കുത്തനെ ഒരു കയറ്റത്ത് കൊണ്ടുവരുത്തിയാലും ബാക്കോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള സേഫ്റ്റിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ തന്നെ സ്വിച്ചിൻ്റെ ആ ഒരു ഫംഗ്ഷൻസ് തോക്കുന്ന സമയത്ത് എൻ്റെ പൊന്നി നോക്കി, നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് നിറഞ്ഞ് കിടക്കാണ് സ്വിച്ചുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് അഞ്ചു കൊടുക്കാം അല്ലേ. ഇതിപ്പോ നമ്മൾക്ക് ഓ, അതായത് ഇതിലുള്ളത് ഞാൻ പറയാം, സെലക്ട് ഇൻഫോ സെറ്റ്, പിന്നെ സീറ്റ് വെന്റിലേഷൻ, ഓഡിയോ കൺട്രോൾ, പിന്നെ നമ്മുടെ ഹാൻഡിലിന്റെ സീറ്റ് പറഞ്ഞ പോലെ തന്നെ ഹാൻഡിലിന്റെ ഈ ഭാഗങ്ങൾ നമുക്ക് ഹീറ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ, പിന്നെ ഡിഫോഗ്, അത്തരത്തിലുള്ള ഫംഗ്ഷൻസ് തന്നെയാണ് ഇവിടെയും അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലും കൊടുത്തിട്ടുള്ളത്. ഇതിൽ എക്സ്ട്രാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FM, അതേപോലെ തന്നെ AM, പിന്നെ റേഡിയോ, USB, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കാണാം. പിന്നെ ഇത് ഹോം, ബാക്ക്, പിന്നെ വോയിസ് കമാൻഡും കൂടെ വന്നിട്ടുണ്ട്. വോയിസ് കമാൻഡ് ഉണ്ട്, വോയിസ് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ഇതാണ് ഹോൺ, ഭയങ്കര ലൗഡാണല്ലേ എൻ്റെ മോനെ. അതേപോലെ തന്നെ ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയൊരു ആക്സിലേറ്റർ ആണല്ലേ, അതായത് ഗിയറില്ലാത്ത വണ്ടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റിവേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് 400 കിലോഗ്രാമോളം ഭാരമുള്ളതുകൊണ്ട് തന്നെ ഒരാളുടെ അല്ലെങ്കിൽ രണ്ടുപേരെ സഹായിക്കാൻ വേണ്ടി വരും. പക്ഷേ ഈ ഒരു മോഡലിന് അത് വേണ്ട. ജസ്റ്റ് വണ്ടി ഒന്ന് ന്യൂട്രലാക്കുക, അതിന് ശേഷം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇത് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിലേക്ക് റിവേഴ്സ് അടിക്കാനായിട്ട് പറ്റും. ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക, അതിന് ശേഷം ഇതൊന്ന് ഞെക്കി വിടുന്നതിനനുസരിച്ച് വണ്ടി ഓട്ടോമാറ്റിക്കലി ബാക്കോട്ട് പോയിക്കോളും. അതായത് വണ്ടി ബാക്കോട്ട് വലിക്കാൻ വേറൊരാളുടെ സഹായം ഈ ഒരു മോഡലിൽ വേണ്ട. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എൻജിൻ കിൽ സ്വിച്ച്, അതേപോലെ തന്നെ മോഡൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ. പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂട്രല്, ഡ്രൈവ്, അത്തരത്തിലുള്ള ഫംഗ്ഷൻസൊക്കെ ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ഡ്രൈവിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സലേറ്റർ കൊടുത്ത വണ്ടി മൂവ് ആയിക്കോളും. ഈ ഒരു സൈഡിൽ നമ്മുടെ നമ്മൾ പൊതുവേ കാണുന്ന ഒരു സംഭവം ഇല്ല, അതായത് ക്ലച്ചിൻ്റെ ആ ഒരു ഭാഗമില്ല. നൈസായിട്ട് സ്വിച്ച് നേക്കുക, എക്സലേറ്റർ കൊടുക്കുക, വണ്ടി മൂവ് ആവും. പിന്നെ ഇവിടെ ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാം, അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് നമുക്ക് കാണാം. പിന്നെ ഹസാർഡില്ലേ, ഈ വോളി എന്ന് പറഞ്ഞുള്ള സ്വിച്ച് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു ഹോം തിയേറ്റർ, അതായത് അതും കാറിലുള്ള അത്രയും ക്വാളിറ്റിയിൽ അത്രയും സെറ്റപ്പിൽ നമുക്ക് പാട്ട് കേട്ടുകൊണ്ട് ഓടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സ്പീക്കേഴ്സാണ് 1, 2, 3, 4 നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് USB അത് USB ഉപയോഗിച്ച് പാട്ടേക്കാം, FM ഉപയോഗിച്ച് പാട്ടേക്കാം, AM ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈൽ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ടും ഈ ഒരു മോഡലിൽ പാട്ട് കേൾക്കാനായിട്ട് പറ്റും. നോർമലി നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയാണ്, ചെറിയൊരു ഹെഡ്ഫോണൊക്കെ വെച്ചിരിക്കില്ല, ആ ഒരു ഫീലിൽ തന്നെ പാട്ട് കേട്ടിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഒരു കാറിൻ്റെ പോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ മിറേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണോ? അത് മാനുവലാണ്. ഓക്കെ, അത്തരത്തിലുള്ള ഒരുപാട് ഫംഗ്ഷൻസാണ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോളിലേക്ക് പോയി കഴിയുമ്പോൾ ഒരു TFT ഡിസ്പ്ലേ ആണ്, ഓഡിയോ സോഴ്സ്, വെഹിക്കിൾ സെറ്റിങ്സ്, ഫോണ്, ഓഡിയോ സെറ്റിങ്സ്. ഇതാണ് ശരിക്കും പൊതുവെയുള്ള ഫീച്ചേഴ്സെങ്കിലും ബാക്ക് സസ്പെൻഷൻ്റെ ഹൈറ്റ് വരെ നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്താലോ.
ഇത് ചെറിയൊരു മൗസ് പാഡ് പോലെയാണ് കേട്ടോ. അതായത് ഒരു നാവിഗേഷൻ ബട്ടൺ ആണ് ഇത് എന്ന് പറയുന്നത്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സൈഡിലേക്കും ഒക്കെ ഇത് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ താഴേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ല, അതായത് ഒരാള് രണ്ടു പേരെ വെച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് സസ്പെൻഷനും ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. ലഗേജ് രണ്ടുപേര്, ഒരാള് ലഗേജ്, ഒരാള്, അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ശരിക്കും മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വണ്ടിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ഹൈഡായി കിടക്കണ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടാ? ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എടുത്ത് പറയാനായിട്ട് കഴിഞ്ഞത്. ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ സ്പെക്കൻ എടുത്ത് നോക്കണ സമയത്ത് ഡി സി ടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളാണ് എഞ്ചിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പക്ഷേ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒന്ന് ഷോർട്ട് ആക്കാന്ന് വിചാരിച്ചത്. ഇനി ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ഓടുന്ന കേൾപ്പിച്ചാലോ. സ്റ്റോക്ക് ആയിട്ടുള്ള എക്സസ് നോട്ട് ഇൻലൈൻ 6 എഞ്ചിനാണ് കേട്ടോ. അപ്പം അതിൻ്റെ സൗണ്ട് ഒന്ന് നോക്കിക്കോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു വണ്ടിയാണ് കേട്ടോ. അതായത് ഇത്ര ഭീമാകാരമായിട്ടുള്ള ഒരു വണ്ടിയുടെ പോലെ ഫ്രണ്ടിൽ നിന്ന് തോന്നുമെങ്കിലും സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതായത് എവിടെ തട്ടാണ്ട് വേണമെങ്കിൽ ഈ വണ്ടിയിൽ കയറാൻ ഈ ഒരു ലെവലിൽ. അയ്യോ നിങ്ങടെ ഫ്രണ്ടിക്കുന്ന ഈ ഒരു ലെവലിലേക്കാണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്. നോർമലായിട്ടുള്ള ക്രൂസർ ബൈക്കുകളൊക്കെ പോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ കുറച്ച് ഫ്രണ്ടിലേക്കായിട്ടാണ് ഇതിൻ്റെ ഫുഡ് റെസ്റ്റെങ്കിലും ഒരുപാട് അങ്ങോട്ട് ഫ്രണ്ടിലേക്കായിട്ടൊന്നുമില്ല. ഞാൻ ഇരിക്കണ എൻ്റെ കുറച്ച് മുമ്പിലേക്കായിട്ട് പക്ക സ്റ്റഡി ആയിട്ടാണ് എൻ്റെ കാലിരിക്കണത്. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. അതായത് ജസ്റ്റ് ഈ സ്വിച്ചിൽ തന്നെയാണ് ഇതിൻ്റെ ഇഗ്നീഷൻ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ഇഞ്ചിൻ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതായത് ക്ലച്ച് ഇല്ലാത്ത കാരണം വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടായി. അതിനുശേഷം നിങ്ങൾക്ക് റിവേഴ്സാണ് വണ്ടി എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ന്യൂട്രൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് ഇവിടെ നമുക്കൊരു ബട്ടൺ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടെന്നാണല്ലോ, അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇത് പ്രസ് ചെയ്യണതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത്തരത്തിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ന്യൂട്രലാക്കുക. പിന്നെ ഈ ഒരു ഡ്രൈവ് മോഡ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി നോർമലായിട്ടുള്ള വണ്ടി പോലെ നമുക്ക് ഓടിച്ചുകൊണ്ടിടക്കാനുള്ളത് വേറെ ലെവലിൽ ഞാൻ പറയുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ട് കാറാണോ എന്ന് തെറ്റിദ്ധരിച്ചു തരാം. കാറിൽ എങ്ങനെയാണോ പോവുക അത്രയും തന്നെ ഫീൽ ചെയ്തുകൊണ്ട് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. ഇതിൽ കയറേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതായത് പുള്ളീനെ തട്ടാണ്ട് വണ്ടീമിന് തട്ടാണ്ട് ഇങ്ങോട്ട് കാലിടണം. ഇതാണ് ശരിക്കും ബാക്കിലത്തെ ആ ഒരു റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്. ആയുവ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ള കാരണം നല്ല ചാരി സുഖമായിട്ട് പാട്ട് കേട്ടുകൊണ്ട് ഓടിക്കാല്ലേ. അതെ പാട്ടിട്ടാ കോപ്പിറൈറ്റ് വരും യൂട്യൂബിൽ. ഏകദേശം ഒരു സിമ്പിളായിട്ട് പിടിച്ചാൽ നിൽക്കില്ല വണ്ടി സ്പോട്ടില്. പിന്നെ ക്ലച്ച് ഇല്ലാത്ത സിറ്റിയിൽ കൊണ്ടുപോകുമ്പോൾ ഒരു ആശ്വാസമാണല്ലേ. വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അധികം ഗിയർ ചേഞ്ച് ഒന്നും ഇല്ലാണ്ട് നമുക്ക് വണ്ടി ഓടിക്കാം. അതായത് സംഭവം വേറെ ലെവലാണ് കേട്ടോ. ബ്രേക്കിംഗ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ്. ഇപ്പോൾ വിൻഡ് ഗ്ലാസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ശരിക്കൊരു കാറിൻ്റെ ഉള്ളിലിരുന്ന് എങ്ങനെയാണോ പ്രതീക്ഷ നമുക്ക് അതേപോലത്തെ ഫീലിങ് അത്ര വലുപ്പമാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു വിൻസ്ക്രീൻ. അതുകൊണ്ട് തന്നെ വേറെ ലെവലാണ്. ഒരു കാറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രവർത്തിക്കാൻ അടിക്കാത്തതുകൊണ്ട് ടയറുടെ കാര്യങ്ങളോ ഒന്നും ആവില്ല. പുള്ളി പറഞ്ഞ പോലെ തന്നെ ഒരു 150 പിടിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഹൈവേയിൽ ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് എൻ്റെ ഡ്രൈവ് സീറ്റിലത്തെ ഒരു കാഴ്ച എന്ന് പറയണത്. ഞാനിപ്പോ ചെറുതായിട്ട് അവിടെ നിന്ന് യൂട്ടേൺ അടിച്ചു. നമ്മൾ ഈ പറയണ പോലെ ഹെവിനെസ് കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഹെവിയാണ്, അത് ചെരിയുമ്പോൾ മാത്രമാണ് ശരിക്കും കയ്യൻ്റെ ഭാഗത്തേക്ക് ഫീൽ ചെയ്യണത്. ബാക്കിയൊരു സിമ്പിളായിട്ട് എൻ്റെ CH അങ്ങനെയൊക്കെ തിരിക്കണ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു വണ്ടി തിരിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ആ ഒരു ഹാൻഡിൻ്റെ ഭാഗത്തേക്ക് ഒന്നും വൈബ്രേഷൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. വളരെ സ്മൂത്തായിട്ട് തന്നെ ഈ ഒരു വണ്ടി ഓടിക്കുക. പിന്നെ വേറൊരു സംഭവം എന്തിനാന്ന് വെച്ചാൽ ഇത് ചെറിയൊരു സ്പീഡിലും വളരെ സ്മൂത്തായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മോഡലിൽ നമുക്ക് ബെൽ ഡ്രൈവ് ആണ് വന്നിട്ടുള്ളത്. ചൈനീസ് പോക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നിന്ന് ചെറിയൊരു അനക്കം പോലും ഇല്ല അല്ലേ. ഭയങ്കര സ്മൂത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവല് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ മലപ്പുറംകാരൻ നാസിർക്കയുടെ ഗോൾഡ് വിങ്ങിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ടൈമൊക്കെ ഒരുപാട് വൈകി. കാരണം അതായത് നമ്മുടെ മറ്റേ ലംബോഗിനിയുടെ വീഡിയോ എടുത്തിട്ട് വരുന്ന വഴിക്കാണ് പുള്ളിയുടെ വീട്ടിൽ കയറിയത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചുരുക്കുകയാണ്. നല്ലവണ്ണം ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം.
അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ ഒരു അപ്സ്റ്റോക്സ് ഗോൾഡിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെയിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡിജിറ്റൽ ആയിട്ട് ഗോൾഡ് വാങ്ങാനും വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ